കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ രാത്രിയിൽ പ്രത്യേകാൽ ഈ മാസത്തിൻ്റെ പ്രത്യേകത കർത്താസുമാരെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, മന്ത് ഓഫ് ഷെയറിംഗ്, പങ്കുവെക്കലിൻ്റെ മാസമായി നമ്മൾ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ക്യാപ്ഷനോട് ബന്ധപ്പെട്ട അനുബന്ധമായി അനുഗ്രഹീതമായ നിലയിൽ നടന്നു വരുന്ന ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനകളോട് ഒരുമിച്ച് തന്നെ 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുകയാണ്. അപ്പോൾ തന്നെ സവിശേഷമായി ഈ മാസം ഈ ദിവസം വരെ ശ്രദ്ധിച്ച ദൈവമക്കൾക്കറിയാം, പവർവിഷൻ ഈ കാലമത്രയും പ്രത്യേകാൽ ഈ കർദാസ്മാരൊക്കെ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ വലിയ പ്രതിസന്ധി വന്ന കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ വൈവിധ്യങ്ങളായർന്ന ഏകദേശം 42 ശുശ്രൂഷകൾ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിൻ്റെ ആത്മീക ഉദ്ധാരണത്തിനും സത്യദൈവം ആരെന്ന് തിരിച്ചറിയേണ്ടതിനും ദൈവത്തിൻ്റെ ഇഷ്ടം ഗ്രഹിപ്പിക്കേണ്ടതിനും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ബോധവാന്മാരായി മാറേണ്ടതിനും വിശുദ്ധ ജീവിതത്തിൻ്റെ കാമ്പും കഴമ്പും എന്തെന്നൊക്കെ തിരിച്ചറിവ് ലഭിക്കേണ്ടതിനൊക്കെയായി വ്യത്യസ്തമായിരിക്കുന്ന തലവാചകത്തോടെ തുടങ്ങിയ ശുശ്രൂഷകളെല്ലാം അത് ഓരോന്നും ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്പാൽപമായ സമയം കൊണ്ടാണെങ്കിലും വീഡിയോ പ്രസൻറ്റേഷനിൽ കൂടി പ്രിയപ്പെട്ടവർ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഒരുപാട് പേർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ മാത്രമാണ് അനുഭവങ്ങൾ ഒരുപക്ഷെ പങ്കുവെക്കാൻ കഴിയുന്നുള്ളൂ. എന്നാൽ അതല്ല, അതിനേക്കാൾ ആയിരക്കണക്കിന് പേർ, ലക്ഷക്കണക്കിന് പേർ അനുഭവമുള്ളവർ ഇനിയും ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്കറിയാം. ഇതെല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വത്തിനായി തീരട്ടെ. പ്രത്യേക കർത്താസ്മാർ പറഞ്ഞതുപോലെ സുവിശേഷീകരണം എന്ന് പറയുന്നത് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അന്ത്യ നിയോഗത്തിൻ്റെ ഭാഗമാണ്. അത് വിഘ്നം വരുത്താൻ പാടില്ല. കാരണം നമ്മുടെ ഒരു അലസത കൊണ്ടോ നമ്മുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടോ കർത്താസ്മാരൊക്കെ അതിൻ്റെ ഗൗരവങ്ങൾ, ചില അനുഭവങ്ങളുടെ മുൻകാലങ്ങളിൽ ചരിത്രത്തിൽ സംഭവിച്ച ചില അപകടങ്ങളുടെ മുന്നറിയിപ്പുകളെ എടുത്ത് കാണിച്ച് നമ്മളെ ഓർപ്പിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നല്ലോ. അതെ, നിശ്ചയമായും നാം ഒരാളുമായി സുവിശേഷം പങ്കുവെക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് സുവിശേഷം നമ്മൾ എത്തിക്കുന്നില്ലെങ്കിൽ, അവൻ സുവിശേഷം കേൾക്കാതെ നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ കണക്ക് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മേലൊരു വലിയ ബാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് തുടർന്ന് നമ്മൾ ഒരല്പസമയം ദൈവോദനം ധ്യാനിക്കാൻ വേണ്ടി, ബാക്കി നിൽക്കുന്ന ചുരുങ്ങിയ സമയം ധ്യാനിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് താല്പര്യം തോന്നിയത് 1 പത്രോസ് ലേഖനം 1:1-2 നിന്ന് ചില കാര്യങ്ങളെ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1:1-2 ഞാൻ അത് വായിച്ച് കേൾപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാർക്ക് എഴുതുന്നത്. സാധാരണ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നധികം സന്ദേശങ്ങൾ ആൾക്കാർ പറയാറില്ല. എനിക്ക് ആ ഭാഗം വായിച്ച് 1-2 കാര്യങ്ങൾ വളരെ ഗൗരവമായി പറയണമെന്നൊരു താല്പര്യം ഉള്ളിൽ തോന്നിയതുകൊണ്ടാണ് ആ ഭാഗത്തെ ഇന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം എടുപ്പാൻ കാരണമായി തീർന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഭാഗത്ത് നമ്മൾ ഗ്രഹിക്കണം. 1, ഈ ലേഖനം ആരാണ് എഴുതിയത്? ആധികാരികത ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ വെളിപ്പെടുത്തുകയാണ്. 2, ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്? ലേഖനം എഴുതിയത് ആർക്കാണ്? ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രമല്ലെങ്കിൽ 4-5 ദേശത്തുള്ള സഭയെ മാത്രം അവിടെ സംബോധന ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവിടെയുള്ളവർക്ക് മാത്രമെന്ന് അവിടെ അർത്ഥം വരുന്നില്ല. ലോകമെമ്പാടുമുള്ള ജനത്തിന്, വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. 3 കാര്യം, ഏറ്റവും ഗൗരവമുള്ള കാര്യം, ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്ത ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു കൂട്ടർ ഉണ്ട് ദൈവത്തിൻ്റെ മുന്നറിവ്. അപ്പം നമ്മൾ സാധാരണ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദൈവം കുറേ ആൾക്കാരെ ഇങ്ങനെ മുന്നറിഞ്ഞ് വെച്ചിരിക്കുകയാണ്, ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം നരകത്തിലേക്ക് വേണ്ടി ദൈവം വിധിച്ചിട്ടിരിക്കുകയാണോ? അപ്പോൾ ദൈവം മുന്നറിഞ്ഞ ആൾക്കാർ മാത്രമാണോ രക്ഷപ്പെടുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ന്യായമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ആ വാക്കിൽ നിന്നുണ്ട്. വാസ്തവത്തിൽ ദൈവം അങ്ങനെ ആരെയും വിധിച്ചു തള്ളിയിട്ടില്ല. നീ നരകത്തിലേക്കുള്ളവനാണ്, നീ സ്വർഗത്തിലേക്കുള്ളവനാണെന്നും ദൈവം ആരെയും വിധിച്ചു തള്ളിയിട്ടില്ല. ദൈവം ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. ആ വ്യവസ്ഥയിൽ കൂടി അകത്തു വരുന്നവനെ
ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം അംഗീകരിക്കുന്നു. വ്യവസ്ഥയ്ക്ക് പുറത്ത് നിൽക്കുന്നവനെ തള്ളപ്പെട്ടു പോകുന്നു. ദൈവമല്ല ഉത്തരവാദി, ദൈവം എല്ലാവർക്കും വേണ്ടിയാണ്. ലോകത്തെ സ്നേഹിച്ചു എന്നാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തെ അല്ലെങ്കിൽ യേശുവിനെ ഭൂമിയിലേക്ക് തന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത്, ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ഒരു വിഭാഗത്തെ സ്നേഹിച്ചു എന്നല്ല, ഒരു പ്രത്യേക കൂട്ടരെ മാത്രം സ്നേഹിച്ചു എന്നല്ല, ലോകത്തെ മുഴുവൻ, മുഴു ലോകത്തെയും എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ മുഴുവൻ ആ ഒരൊറ്റ പദത്തിനകത്ത് പരിശുദ്ധാത്മാ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷം ലോകത്തിലെല്ലാവർക്കും ഉള്ളതാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ നോക്കൂ, അപ്പോൾ ആ ദൈവത്തിൻ്റെ മുന്നറിവിലേക്ക് നമുക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ ആവശ്യകത, എങ്ങനെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും? അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമായി നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നടക്കണമെന്ന് ആ 2 വാക്യങ്ങൾക്കകത്തുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഇന്ന് രാത്രി എനിക്ക് കൂടുതൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. വിശദീകരണം ഒത്തിരി ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സമയത്തിൻ്റെ പരിമിതിയെ കൂടി മാനിച്ചുകൊണ്ട് ഞാൻ വളരെ തിടുക്കത്തോടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഉത്സാഹിക്കുന്നത്. 3 കാര്യങ്ങൾ. 1 കാര്യം, ആത്മാവിൻ്റെ വിശുദ്ധീകരണം നമ്മിൽ സംഭവിച്ചിരിക്കണം. 2, രക്തത്താൽ തളിക്കപ്പെടുന്ന അവസ്ഥ നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണം. 3, വൃതന്മാരായി മാറുക, അല്ലെങ്കിൽ സെലക്റ്റഡായി, എലക്റ്റഡ് ആയി മാറുക എന്നുള്ള അവസ്ഥ. സ്തോത്രം. നോക്കപ്പം ഒന്നുകൂടി പറയാം ആ വാക്കിനകത്ത്. 1, നമ്മൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കണം. 2, അനുസരണം കാണിച്ചിരിക്കണം. അനുസരണം എന്തിനോടാണ് അനുസരണം കാണിക്കുന്നത്? സുവിശേഷത്തോട് നമ്മൾ അനുസരണം കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ സുവിശേഷത്തോടും സുവിശേഷത്തിൻ്റെ സത്യങ്ങളോടും നമ്മൾ അനുസരണം കാണിക്കണം. 3 കാര്യമാണ് രക്തത്താൽ തളിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഈ 3 അനുഭവങ്ങളിൽ കൂടി കടന്നു വരുന്നവരാണ് ദൈവത്തിൻ്റെ വൃതന്മാർ, സെലക്റ്റഡ്, എലക്ട് ചെയ്യപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന, സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവരെന്ന വ്യവസ്ഥയ്ക്കകത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്തേക്ക് കയറുന്നത് ഈ 3 കൂടി, അല്ലെങ്കിൽ 3 പദ്ധതിയിൽ കൂടി കടന്ന് വരുന്നവരാണ്. സ്തോത്രം. അപ്പോൾ നോക്കി പെട്ടെന്ന് ഞാനതിനെ ഒന്ന് ചുരുങ്ങി ചുരുങ്ങിയ വാക്കുകൊണ്ടൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 1 കാര്യം, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കുക. ആത്മാവിൻ്റെ വിശുദ്ധീകരണം, ഇവിടുത്തെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബോധ്യത്തെയാണ് വാസ്തവത്തിലത് മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, സത്യദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നതും സത്യദൈവത്തിൻ്റെ ആ വ്യവസ്ഥകളെ പാലിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും ദൈവത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾക്കകത്ത് നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥൻ വന്നെങ്കിലാണ് ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ, ഉപദേശിച്ച് തന്ന കാര്യങ്ങളുടെ പൂർണ്ണ രൂപം എന്തെന്ന് നിങ്ങൾക്ക് വിശാലമായി അതിനെ വിശദീകരിച്ച് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് തരണമെങ്കിൽ കാര്യസ്ഥൻ ഇങ്ങോട്ട് വരണം. യേശു ക്രിസ്തു ഒരു കാര്യസ്ഥൻ്റെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിക്കുന്നത് പോലെ ഉത്തരവാദിത്തമുള്ള വിശ്വസം. യേശു ഒരു കാര്യസ്ഥനാണ്. കാര്യസ്ഥൻ യേശു ആ കാലഘട്ടം വരെ അവിടെ ഭൂമിയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യസ്ഥൻ തൻ്റെ ദൗത്യം കഴിഞ്ഞിവിടുന്ന് മടങ്ങിപ്പോകുന്ന സമയത്ത് പറഞ്ഞാണ് മറ്റൊരു കാര്യസ്ഥൻ ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അപ്പോൾ ആ പരിശുദ്ധാത്മാവാണ് ഇത് നമുക്ക് നൽകിത്തരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന്? വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പദമാണ് വിശുദ്ധീകരണം പ്രാപിക്കുക, അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന പദം. എന്താണ് വാസ്തവത്തിൽ വിശുദ്ധീകരണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ഞാനതിന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് അശുദ്ധവും ഐഹികവും ജഡീകവും മാനുഷികവും പൈശാചികവുമൊക്കെ ആയതിൽ നിന്ന് വിശുദ്ധവും പവിത്രവും ഭക്തിയുള്ളതും അതുപോലെ ആത്മീകവും ദൈവീകവുമായതിലേക്കുള്ള മാറ്റം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗത്തിനായി വേർതിരിക്കപ്പെടുന്ന അവസ്ഥ. അല്ല, ഒരു കാലത്ത് ലോകപരമായത് അഥവാ ഐഹികമായത്, പൈശാചികമായത്, ജഡീകമായത് ഒക്കെ ആയിരുന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്ന നമ്മളെ ദൈവീകമായതിനു വേണ്ടി, പവിത്രമായതിനു വേണ്ടി, ആത്മീകമായതിനു വേണ്ടി നമ്മളെ വേർതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ശരിക്കും വിശുദ്ധീകരണമെന്ന് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്.
അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവലിയിലെ മരണമാണ്. എബ്രായ ലേഖനം 10:10 നമുക്ക് അങ്ങനെ ഒരു പ്രയോഗം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം എല്ലാവരും വിശുദ്ധരായി തീർന്നിരിക്കുന്നു, നാം വിശുദ്ധന്മാരായി തീർന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17:18-19 ഒക്കെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മഹാപൗരോഹിത്യ പ്രാർത്ഥനയെന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ആ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നു, പിതാവേ ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ ഇവർക്ക് വേണ്ടി വിശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ സാക്ഷാൽ നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പരിശുദ്ധനായ കർത്താവ് താഴേക്കിറങ്ങി വന്നു. എന്തിന്? അശുദ്ധരായ നമ്മെ കൈപിടിച്ച് ആ ലെവലിലേക്ക് ഉയർത്തി നിർത്തേണ്ടതിന്. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു സ്ഥാനീയമായിരിക്കുന്ന അവസ്ഥയാണ്. ക്രിസ്തുവിൽ കൂടി ദൈവത്തിൻ്റെ മുമ്പാകെ, ക്രിസ്തുവിൻ്റെ കെയർ ഓഫിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ അല്ലെങ്കിൽ ദൈവത്തിങ്കലേക്ക് കയറി ചെല്ലാനുള്ള ഒരു പദവിയാണ് വാസ്തവത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത്. എഫ് എസ് ലേഖനമൊക്കെ പഠിക്കുമ്പോൾ 2:18 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ രക്തത്താൽ നമുക്ക് പിതാവിങ്കിലേക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. ഒരു കാലത്ത് ആ പ്രവേശനമില്ലായിരുന്നു. അതിൻ്റെ ചരിത്രം വരെ ഞങ്ങൾ ഏതെന്തോട്ടം വരെ ചെല്ലണം. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യനെ അവിടെ നിന്ന് എന്ത് ചെയ്തു? പുറത്താക്കി. കരൂപുകളെ തിരിയുന്ന വാളുമായിട്ട് അതിൻ്റെ കാവൽ ചെയ്യേണ്ടതിന് വേണ്ടി നിർത്തി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവത്തിന് പിന്നെ അധികം മനുഷ്യനിൽ ഒരിക്കൽ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ എന്ത് ചെയ്തു? അകലപ്പെട്ടു പോയി. പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചു, വിഘടിപ്പിച്ചു. ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും ദൈവത്തിങ്കിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലണമെങ്കിൽ വിശുദ്ധരായെങ്കിലേ കഴിയത്തുള്ളൂ. വിശുദ്ധന്മാർക്ക് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലും ആ ഉപദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മോശ തീ കണ്ട്, മുൾപ്പടർപ്പിൽ കത്തുന്ന തീ കണ്ട് അടുത്തു വരുമ്പോൾ ദൈവം പറയുന്നു, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാണ്, അതുകൊണ്ട് കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് മാറ്റണം. യോശുവയോടും അങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നു. അപ്പോൾ അടുത്തു ചെല്ലാൻ പല കാര്യങ്ങളും തടസ്സമായി നിന്നിരുന്നു. ആ തടസ്സങ്ങളെയെല്ലാം മാറ്റി സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം തന്നിലേക്ക് അടുത്തു ചെല്ലാൻ. അതുകൊണ്ടാണ് അടുക്കരുത് എന്നൊരു പ്രമാണം പഴയ നിയമത്തിൽ നിൽക്കുമ്പോൾ എബ്രായ ലേഖനം 4 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തോടടുത്തു ചെല്ലാൻ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥനയോടെ ആവശ്യബോധത്തോടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു ചെന്ന് കൃപ ചോദിക്കാൻ, സഹായത്തിനുള്ള കൃപ, മറ്റുള്ളവരെ സഹായിക്കാൻ, ദ മന്ത് ഓഫ് ഷെയറിംഗ് ആണല്ലോ, മറ്റുള്ളവരെ സഹായിക്കാൻ ചുമ്മാ പറ്റില്ല. കൃപയുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. കാശ് ഉണ്ടായിട്ട് കാര്യമില്ല, കൃപയും കൂടി കിട്ടിയാലേ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഞാൻ അത് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ ഭാഗമല്ലെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിലകത്ത് ആ വിഷയം വന്നതുകൊണ്ട് നിങ്ങളെ ഇന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ വിഷയത്തെ സംബന്ധിച്ച്. 2 കൊരിന്ത്യലേഖനം 8:5 വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവിടെ, സഹോദരന്മാരെ, മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്താ അവർക്ക് ലഭിച്ച ദൈവകൃപ? കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. എന്താണ് അവർ കാണിച്ച ഔദാര്യം? അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ടോ, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. അപ്പോൾ അവർക്ക് സാഹചര്യമൊന്നും അനുകൂലമല്ലായിരുന്നു. ഒരവസ്ഥയിൽ അവർ കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടി കടന്നു പോവുകയാണ്. പക്ഷേ അവരുടെ അകത്ത് പകർന്ന ദൈവത്തിൻ്റെ കൃപ, ആ കൃപയിൽ നിന്ന് അവർ ഉൾക്കൊണ്ട സന്തോഷ സമൃദ്ധി, കഷ്ടപ്പെടുന്ന, വേദനിക്കപ്പെടുന്ന, ഞെരുങ്ങുന്ന ഒരുവനെ കൂടി കൈത്താങ്ങൽ കൊടുക്കാൻ അവർക്ക് സഹായമായി തീർന്നു, അല്ലെങ്കിൽ അതിനവർക്ക് പ്രേരണയായിട്ട് മാറി. അതുകൊണ്ട് ഓരോരുത്തരും പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവകൃപ അത് നമുക്ക് മറ്റുള്ളവനെ സഹായിപ്പാൻ, ഷെയർ ചെയ്യാൻ, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പണം കൊടുക്കുന്ന കാര്യം മാത്രമല്ല, കർത്താസന്മാർ പറഞ്ഞല്ലോ, പണം മാത്രമല്ല നമ്മളിവിടെ ലക്ഷ്യം വയ്ക്കുന്നത്, അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി ഉപവസിക്കാൻ,
മറ്റൊരു വിഷയത്തിൻ്റെ വിടുതൽ കിട്ടാൻ വേണ്ടി അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒക്കെ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ അകത്ത് പകരുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷകൾ മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ നമുക്ക് മാത്രം ഇത് അനുഭവിച്ചാൽ പോരാ, നമുക്കിത് ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രയോജനപ്പെട്ടെങ്കിൽ, ഞാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിടങ്കാലി പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും വിധത്തിൽ അറിവിൽ കൂടിയോ അനുഭവത്തിൽ കൂടിയോ ആത്മീയ വർധനയിൽ കൂടിയോ വിശ്വാസവർദ്ധനയിൽ കൂടിയോ പ്രത്യാശയുടെ ഉറപ്പിനായിട്ടോ വിഷയങ്ങളുടെ വിടുതലായിട്ടോ പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ ആത്മീയമായ ആന്തരികമായിട്ടോ ഏതെങ്കിലും വിധത്തിൽ നമുക്കിത് പ്രയോജനപ്പെട്ടെങ്കിൽ അതൊരു നാല് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ നന്മ അനുഭവിക്കട്ടെ, അവരും ഈ സന്തോഷം അനുഭവിക്കട്ടെ. ലോകം മുഴുവൻ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുക. ഈ ലോകത്തിൽ ഇനി ആർക്കും ഈ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയാത്തവണ്ണം, ഒരു മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിയാത്തവണ്ണം, ഒരു മനുഷ്യനെയും ഉദ്ധരിച്ചെടുക്കാൻ കഴിയാത്ത വണ്ണം ലോകത്തിൻ്റെ സകല സ്ഥിതിഗതികളും തകരുകയാണ്. ഇതിൻ്റെ നടുവിലും ഇനി ആർക്കെങ്കിലും സന്തോഷമുണ്ടാകണമെങ്കിൽ, ഏതെങ്കിലും ആത്യന്തികമായി നിലനിൽക്കുന്ന ഒരാശ്വാസം ഉണ്ടാകണമെങ്കിൽ, അത് ദൈവത്തെക്കൊണ്ടും ദൈവവചനത്തെക്കൊണ്ടുമേ തരാൻ കഴിയത്തുള്ളൂ. ഇനി ഈ ലോകത്തിൻ്റെ സമാധാനം സ്ഥാപിക്കാൻ മനുഷ്യരുടെ നിന്ന് എടുക്കപ്പെടുന്ന ഉയർത്തപ്പെടുന്ന ഒരു ഭരണാധികാരികൾക്കും കഴിയത്തില്ല എന്നുള്ളത് സംഭവങ്ങൾ നേർക്കാഴ്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി സമാധാനത്തിൻ്റെ പ്രഭുവായവൻ ഈ ലോകത്തിൻ്റെ ഭരണസാന്നിധ്യം ഏറ്റെടുക്കും. അപ്പോൾ മാത്രം ഇനി പ്രതീക്ഷിച്ചാൽ മതി ലോകത്ത് സമാധാനമെന്നുള്ളത്. ഓരോരുത്തരും അവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് കോടിയായിട്ടും വൈകുന്നേരം കോടിയായിട്ടൊക്കെ കൂട്ടുകൂടി ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് സമ്മേളനങ്ങൾ കൂടി ആലോചിക്കുന്ന മുഴുവൻ അയൽവക്കത്തുള്ളവനെ എങ്ങനെ തോപ്പിക്കാം, അവനെ എങ്ങനെ കീഴ്പ്പെടുത്താം, അവനിട്ട് എങ്ങനെ നാടൻ ഭാഷയെ പറഞ്ഞ് പണി കൊടുക്കാം എന്നുള്ളതാണ് വാസ്തവത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പുരോഗതിയുടെ പേര് പറഞ്ഞാൽ ചിന്തിക്കുന്നതെങ്കിലും ഇതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എനിക്ക് ജയിക്കണമെന്നുള്ള മനുഷ്യൻ സ്വാർത്ഥതയുടെ പുകമറയ്ക്കകത്ത് ആണ്ടുകിടക്കുകയാണ്. ഇതിനകത്ത് നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യരുടെ നിന്ന് അല്ലാത്തൊരു കൈതൊടാത്ത കല്ല്, നമ്മൾ ദാനിയൽ പ്രവചനത്തിൽ വായിക്കുന്ന പോലെ കൈതൊടാത്ത ഒരു കല്ല് പറന്നു വന്ന് ആ ബിംബത്തെ അടിക്കുകയും അതിനെ ധൂളിയാക്കി അന്തരീക്ഷത്തിൽ പരത്തിയിട്ട് ഈ ആ കല്ല് വളർന്ന് മഹാപർവ്വതമായി ഭൂലോകം മുഴുവൻ നിറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്താ കൈതൊടാത്ത കല്ല് സൂചിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ്റെയും വോട്ട് വേണ്ടാത്ത, ഒരു സഖ്യകക്ഷികളുടെയും സപ്പോർട്ടില്ലാത്ത, ഒരുവൻ്റെയും കൈത്താങ്ങൽ കൊടുക്കാതെ ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ടവൻ, മനുഷ്യരുടെ ആരുടെയും സഹായം കൊണ്ടല്ല യേശു ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്നത്, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയോഗത്താൽ ഈ ഭൂമിയെ ഭരിക്കുന്നൊരു കാലം വരും. അന്നേ ഇനി ലോകത്തിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. എന്നെ വിഷയമിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം അത് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ അതിലേക്ക് ആ ഒരു ദൗത്യത്തിൻ്റെ തിരിച്ചറിവിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം ദൈവം ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ വിശുദ്ധി. ക്രിസ്തുവിൻ്റെ ചെലവിലാണ് നമ്മൾ വിശുദ്ധരായിത്തീരുന്നത്. പക്ഷേ ഇവിടെ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്, അത് മറക്കരുത്. അത് സെപ്പറേഷനാണ്. അശുദ്ധമായതിൽ നിന്ന്, ജഡീകമായതിൽ നിന്ന്, പൈശാചികമായതിൽ നിന്ന്, അന്യമായതിൽ നിന്ന്, വചനവിരുദ്ധമായതിൽ നിന്നൊക്കെ അകലാൻ, നമ്മളെ തന്നെ സൂക്ഷിക്കാൻ, സംസാരം സൂക്ഷിക്കാൻ, കേൾവിയെ സൂക്ഷിക്കാൻ, കാഴ്ചയെ സൂക്ഷിക്കാൻ, ഹൃദയത്തിൻ്റെ ചിന്തകളെ സൂക്ഷിക്കാൻ, കരങ്ങളുടെ പ്രവൃത്തിയെ സൂക്ഷിക്കാൻ, കാലിൻ്റെ നടപ്പിനെ സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതാണ് ക്രിസ്തു ക്രൂശിൽ സ്ഥാപിച്ച നീതി പ്രാപിക്കാൻ, അല്ലെങ്കിൽ വിശുദ്ധി പ്രാപിക്കാനും ആ വിശുദ്ധിയിൽ നിലനിൽക്കാനുമുള്ള നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളത്. ആത്മാവ് നമ്മളെ ദൈവവചന വ്യവസ്ഥയാകുന്ന വിശുദ്ധിയിലേക്ക്, അശുദ്ധമായതും ശുദ്ധമായതും തമ്മിൽ വേർതിരിച്ച് നമ്മളെ കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് പുസ്തകത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. ഞാൻ അതിൽ നിന്ന് മാറാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പം നോക്കൂ, ഒന്നാമത്തെ കാര്യം ആത്മാവിൻ്റെ വിശുദ്ധീകരണം. എന്തിന് വൃതന്മാരെന്ന ഗണത്തിലേക്ക് നമുക്ക് ഉയരപ്പെടും. രണ്ടാമത്തത് അനുസരണമാണ്. അപ്പോൾ വിശുദ്ധീകരണവും അനുസരണവും തമ്മിൽ അഭേദമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട്. അനുസരണം വിശുദ്ധിയെ ബാധിക്കുന്നതാണ്. വിശുദ്ധ ജീവിതത്തിൽ അനുസരണക്കേട് കോട്ടം വരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ എന്താണ് നമ്മൾ അനുസരിക്കേണ്ടത്? അനുസരണത്തിൻ്റെ പ്രഥമ പടി എന്ന് പറയുന്നത് സുവിശേഷത്തെ തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്തേണ്ടതിനാണ് ഞങ്ങൾ അപ്പോസ്തോലത്വവും ഈ ശുശ്രൂഷയും പ്രാപിച്ചത്. അപ്പോൾ ശുശ്രൂഷ ദൈവം നമുക്ക് തരുന്നത്
ശുശ്രൂഷകരെ ദൈവമാക്കുന്നത് വിശ്വാസത്തിൽ നമുക്ക് അനുസരണമുള്ളവരാക്കാൻ വേണ്ടി, അല്ലെ, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് വേണ്ടി. വിശ്വാസം കൊണ്ട് മാത്രം ഇരുന്നില്ല, അതൊരനുസരണത്തിലേക്ക് എത്തുമ്പോൾ, കൽപ്പന അനുസരണങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? സകലത്തെയും അനുസരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. വേദപുസ്തകം പഠിക്കുമ്പോൾ ഏട്ട് കൂട്ടം കാര്യങ്ങൾ അനുസരണത്തോളം ബന്ധത്തിൽ തന്നെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ നമ്മൾ അനുസരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ അങ്ങനെ നിങ്ങൾ വായിക്കുന്നു, അപ്പോസ്തലന്മാർ പത്രോസിനെ യാക്കോബിനെയൊക്കെ വിളിച്ചു നിർത്തിയിട്ട്, ഈ നാമത്തിൽ ഇനി നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങളുടെ ഉപദേശം കൊണ്ട് ഈ നാട് മുഴുവൻ നിറച്ചു എന്ന് പറഞ്ഞ് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഇനി ഈ നാമത്തിൽ സംസാരിക്കരുത്, മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറയുന്ന മറുപടിക്കകത്തുണ്ട് ആരെ അനുസരിക്കണമെന്നുള്ളത്. ഞങ്ങൾക്ക് ഇതിന് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിച്ചേ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ ആരെയും പേടിക്കരുത്. അത് അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. തീർത്താ തീരാത്ത നഷ്ടത്തിലേക്കും നികത്താൻ പറ്റാത്ത വലിയ അപകടത്തിലേക്കും അത് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ആത്മീക കാര്യത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ, വചനമനുസരിക്കുന്നുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യനെയും ഭയപ്പെടരുത്, ദൈവത്തെ തന്നെ അനുസരിക്കണം. കാരണം അപ്പോസ്തലന്മാർ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ കാര്യത്തിൽ ഞങ്ങളെ വിലക്കരുത്, ഞങ്ങളത് അനുസരിക്കത്തില്ല, കാരണം ഞങ്ങൾക്കിതിൽ ദൈവത്തെ അനുസരിച്ചേ പറ്റൂ നിങ്ങളെക്കാൾ അധികം. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിനെ, യജമാനന്മാരെ അനുസരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നതാണ്, കർത്താവിനെ നിങ്ങൾ അനുസരിച്ചതുപോലെ തന്നെ യജമാനന്മാരെയും അനുസരിക്കണമെന്ന്. അപ്പോൾ കർത്താവിനെ നമ്മൾ അനുസരിക്കണം. മൂന്നാമത്തെ കാര്യം ഗലാത്യ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്, 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. അടുത്ത കാര്യം പറയുന്നത്, 4-ാം കാര്യം പറയുന്നത്, 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്. അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ ഭർത്താക്കന്മാർ, ഭാര്യമാരോട് പറയുന്നു, ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, വചനം നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ചേർന്ന് വരുവാൻ തക്കവണ്ണമിടയായിത്തീരും. അപ്പോൾ വചനം അനുസരിക്കാത്ത പക്ഷം, അപ്പം അങ്ങനൊരു പക്ഷമുണ്ട്, രണ്ട് പക്ഷമുണ്ട് ലോകത്ത്. ഒന്ന് വചനം അനുസരിക്കാത്ത പക്ഷം, അത് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കണ്ടേക്കാം, നമ്മുടെ നാട്ടിലും കണ്ടേക്കാം, ലോകത്തിലെല്ലായിടത്തും ഉണ്ട് വചനം അനുസരിക്കാത്ത ഒരു പക്ഷം. എന്നാൽ അതിനൊരു മറുപക്ഷമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. വചനത്തെ അതുപോലെ അനുസരിക്കുന്ന, ഈ വചനത്തെ ജീവൻ്റെ ആധാരമായി അനുസരിക്കാൻ വെമ്പൽ കൊള്ളുന്ന, കാരണം ദൈവത്തോടുള്ള സ്നേഹം അവൻ്റെ ഉള്ളിൽ തിങ്ങുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാൻ, അതാണ് കർത്താവ് പറയുന്നത്, അതല്ലേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും, അതനുസരിക്കും, അംഗീകരിക്കും എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ വചനം അനുസരിക്കണം. പിന്നെ താഴത്തോട്ട് നമ്മൾ ഒത്തിരി വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ പഠിച്ചും ചിന്തിച്ചു വരുമ്പോൾ അമ്മയപ്പന്മാരെ അനുസരിക്കണമെന്ന് പറയുന്നു, ഭർത്താവിനെ അനുസരിക്കും. ഇപ്പം വായിച്ച 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്ന്. ഇബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നമ്മളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെന്ന്. റോമർ 13:1-2 വാക്യത്തിലുണ്ട്, സകല ശ്രേഷ്ഠ അധികാരങ്ങൾക്കും കീഴടങ്ങണം അഥവാ അനുസരിക്കണം. ലോകപ്രകാരം നമ്മളെ അതാത് കാലങ്ങൾ ഭരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നയിക്കാൻ വേണ്ടിയൊക്കെ ആക്കി വെക്കപ്പെടുന്നത്, അത് ദൈവത്താൽ തന്നെയാണ് അധികാരവർഗങ്ങൾ ഉണ്ടാകുന്നത്. മുമ്പേ എബ്രായ ലേഖനം 13-ൽ പറഞ്ഞത് നമ്മളെ നടത്തുന്നവരെന്ന് പറഞ്ഞാൽ ആത്മീക ശുശ്രൂഷകരെയാണ്. നമ്മളെ ദൈവരാജ്യത്തിൻ്റെ നീതിയിലേക്ക് നടത്താൻ വേണ്ടി ദൈവം ആക്കി വെക്കപ്പെടും, അവരെ അനുസരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അടുത്തത് ലോകത്തിൽ അധികാരവർഗങ്ങളെ അനുസരിക്കും. അപ്പോൾ ഈ അനുസരണത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അനുസരണം, 1-ാമത്തെ പടി എന്ന് പറയുന്ന സുവിശേഷം അനുസരിക്കുക, സുവിശേഷ സത്യങ്ങളെ അനുസരിക്കുക, അംഗീകരിക്കുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായിക്കോളും, അനുസരണമായിട്ട് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് വരാൻ തക്കവണ്ണമിടയായിത്തീരും. 3-ാമത്തെ കാര്യം പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. അപ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം, സുവിശേഷത്തിൻ്റെ സത്യങ്ങളുടെ അനുസരണം, 3, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടൽ. സ്തോത്രം. രക്തം തളിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ തളിക്കുകയല്ല, നമ്മളിന്മേൽ തളിക്കപ്പെടുകയാണ്. അപ്പോൾ അത് എന്താണ് എന്നതിൻ്റെ വസ്തുത ശരിക്കും മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഉദ്ദേശം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പഴയ നിയമത്തിൽ
ഇതിനനുബന്ധമായ സംഭവങ്ങൾ നടന്നതിലേക്കൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. രക്തം തളിക്കുക എന്ന് പറയുന്നത് പ്രധാനമായും പഴയ നിയമത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ നാല് കാരണങ്ങൾ കൊണ്ടാണ് രക്തം തളിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. നാല് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാമത്തെ കാരണം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന ലേവ്യ പുസ്തകത്തിനകത്ത്, ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ രക്തം തളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ചടങ്ങ് അല്ലെങ്കിൽ ഒരു നടപടിക്രമം നമുക്കവിടെ കാണാൻ കഴിയുന്നു. അത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലാണ്. രണ്ട് ഇണപ്രാവുകളെ, ശുദ്ധിയുള്ള രണ്ട് പക്ഷികളെ കൊണ്ടുവന്നതിന് ശേഷം ഉറവ് വെള്ളത്തിൻ്റെ കരയിങ്കൽ വെച്ച് ഒരു പക്ഷിയെ അറുക്കുന്നു. എന്നിട്ട് ആ രക്തം ഈ കുഷ്ഠരോഗിയായിരിക്കുന്ന അശുദ്ധനായവൻ്റെ മേൽ തളിക്കുന്നു. മറ്റേ ജീവനോടിരിക്കുന്ന പക്ഷിയെ ഈ രക്തത്തിൽ മുക്കി അതിനെ പറത്തിവിടുന്നു. അങ്ങനെ ഒരു നടപടി കാണുന്നു. സ്തോത്രം. അപ്പോൾ ആ ഉറവ് വെള്ളത്തിന്മേൽ അല്ലെങ്കിൽ അവിടെ വെച്ച് അറുക്കപ്പെട്ട ആ പക്ഷിയുടെ രക്തം കുഷ്ഠരോഗിയുടെ മേൽ എന്ത് ചെയ്യുന്നു? തളിക്കപ്പെടുന്നു. അപ്പോൾ അത് കുഷ്ഠരോഗത്തിൻ്റെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ന്യായപ്രമാണത്തിൽ പറയപ്പെട്ടിരുന്ന ഒരു നടപടിക്രമമാണ്. ഇനി നമുക്ക് പുതുനിയമത്തിലേക്ക് അതിൻ്റെ ഒരു വീക്ഷണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ആ ശുദ്ധിയുള്ള പക്ഷിയെ അറുത്ത് അതിൻ്റെ രക്തം തളിക്കപ്പെടുന്നത് പാപത്തിൻ്റെ കുഷ്ഠം നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ ശുദ്ധിയുള്ളതാക്കി മാറ്റി ആ ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിനൊരു നിഴലായി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അതിനൊരു മറ്റൊരു വസ്തുത കൂടി നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ. അപ്പോൾ ഈ ജീവനുള്ള പക്ഷിയെ ഈ രക്തത്തിൽ മുക്കിയിട്ട് അതിനെ പറത്തിവിടും, അതിനെ അന്തരീക്ഷത്തിലേക്ക് അതിനെ സ്വതന്ത്രമാക്കി വിടും. അപ്പോൾ ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നത്, അത് വേദപുസ്തകത്തിനകത്ത്, അത് ലവ്യപുസ്തകത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ല. ഈ പക്ഷി പറന്നു പോകുമ്പോൾ മറ്റ് പ്രാക്കളുടെ അല്ലെങ്കിൽ മറ്റ് പക്ഷികളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഈ രക്തത്തിൻ്റെ മണം, കാരണം ഇതിൻ്റെ രക്തത്തിൽ മുക്കിയാണല്ലോ പറത്തി വിട്ടത്, അത് മറ്റുള്ള പക്ഷികൾക്ക് അസഹനീയമായി തോന്നുകയാണ്. അതിനെ അടുപ്പിക്കാതെ വണ്ണം അതിനെ കൊത്തി പറത്തി ഓടിക്കുകയാണ്. കാരണം അത് ഈ രക്തത്തിൻ്റെ മണം മറ്റുള്ള പക്ഷികൾക്ക് എന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ അംഗീകരിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനെ കൊത്തിപ്പറത്തി ഓടിക്കുകയാണ്. അപ്പം അങ്ങനെ ഇതിനെങ്ങും ചെന്ന് കൂട്ടൊന്നും കൂടാൻ പറ്റാതെ ആരോടും ചേർന്ന് ഇരിക്കാൻ പറ്റാതെ വണ്ണം അത് പറന്ന് പോവുകയാണ്. അങ്ങനെ പറന്നു പോയിട്ട് അതുപോലെ ഇരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല, കോർത്തിണക്കി ചിന്തിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് നമുക്ക് ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ കാണുന്നത്. കടുംതൂക്കിൻ്റെ മറവിലും പാറക്കെട്ടുകളുടെയൊക്കെ ഇടയിൽ ഇരിക്കുന്ന എൻ്റെ പ്രാവേ എന്ന് വിളിച്ച് അവിടെ സംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവ് പോയി എവിടെ പോയി ഇരുന്നു? കടുംതൂക്കിൻ്റെ മറവിൽ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. കാരണം എന്താ? മറ്റൊന്നിനോടും അതിന് ചേരാൻ പറ്റുന്നില്ല, മറ്റൊന്നിനോട് ചേരാൻ അവരനുവദിക്കുന്നില്ല. ഞാനതിനെ ആത്മീകമായൊരു മർമ്മം ദൈവമക്കൾക്ക് കൈമാറാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടപ്പോൾ നാം ശുദ്ധിയുള്ളവരായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുമ്പോൾ ലോകം നമ്മെ പകയ്ക്കുന്നതിൻ്റെ കാരണം നിൻ്റെ മേൽ നിന്ന് വമിക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ രക്തത്തിൻ്റെ മണമാണ്. അതിലേക്ക് നമുക്ക് ചേരാൻ കഴിയാത്തതാണ് ലോകം നമ്മെ പകയ്ക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ട് പോയത് അത് തന്നെയാണ്, ലോകം നിങ്ങളെ പകയ്ക്കും. എന്തുകൊണ്ടാ? ഈ ലോകത്തിന് ഒരു ഉപദ്രവം ചെയ്യാത്ത എല്ലാ നിയമങ്ങളും പാലിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെയുള്ള കർത്തദാസരുമായിട്ട് സംസാരിക്കുന്ന മധ്യത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ മീറ്റിംഗ് നടത്തി, ഇവിടെ മീറ്റിംഗ് ഭയങ്കര ബഹളമാണ്, ഒച്ചയാണ്, ശബ്ദമാണ്, അപ്പുറത്തിരിക്കാൻ പാടില്ല, ഇപ്പുറത്തിരിക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം മറ്റൊരു സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കേ, അവിടെ 24 മണിക്കൂറും 8-ഉം 10-ഉം ദിവസങ്ങൾ നിലനിൽക്കുന്ന ഒച്ചപ്പാടുണ്ടായിരുന്നു. എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് പക്ഷേ ഞാൻ ആരോടും പറയാൻ പോയിട്ടില്ല, ഇവർക്കാർക്കും ഇറിറ്റേഷൻ തോന്നിയിട്ടില്ല. ഇനി അവരാരും ഒരു മൈക്ക് സാക്ഷനും ഒരു നിയമവും പാലിച്ചൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ മൈക്ക് സാക്ഷനും എടുത്തു, ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന ആ ഡിസബിലിറ്റി അനുസരിച്ചുള്ള ശബ്ദമേ നമ്മൾ പുറപ്പെടുവിക്കുന്നുള്ളൂ. അവർ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് കൃത്യസമയത്ത് നമ്മൾ ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്നാ പാസ്റ്ററേ നമ്മളോട് ഇത്രയും വൈരാഗ്യം? ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞൊരു തമാശ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾ ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്, പാസ്റ്ററേ, നമ്മുടെ മേൽ വീണിരിക്കുന്ന രക്തം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സന്ദേശം ലോകത്തിന് അസ്വസ്ഥത ഉളവാക്കുന്നു, ലോകത്തിൻ്റെ സ്വസ്ഥ
അസ്വസ്ഥതകെടുത്തുന്നു. കാരണം എന്താ? ലോകത്തിൻ്റെ പല പദ്ധതികളും ഈ സന്ദേശത്തിനകത്ത് പൊളിയുമെന്നുള്ളതാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. എവിടെയെങ്കിലും നീ ആക്രമിക്കപ്പെടുന്നെങ്കിൽ, എവിടെയെങ്കിലും നീ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ നിന്നെ വല്ലാത്ത വിധത്തിൽ ചിത്രീകരിക്കുന്നെങ്കിൽ, അതിൻ്റെ കാരണം നിൻ്റെ മേൽ വീണിരിക്കുന്ന നമ്മളെ ഇണപ്രാവായിരിക്കുന്ന നമ്മുടെ പെസക കുഞ്ഞാടായിരിക്കുന്ന ആട്ടുകൊറ്റൻ്റെ രക്തം എൻ്റെ മേൽ തളിക്കപ്പെട്ടത് കൊണ്ട്, ആ രക്തത്തിൽ കൂടി ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചത് കൊണ്ട്, ഇവരുടെ പല പദ്ധതിയിലേക്കും ഞാനും നിങ്ങളും ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ട് ഈ ലോകം നമ്മളെ പകയ്ക്കുന്നത്, ഈ ലോകം നമ്മളെ ഓടിക്കുന്നത്, ഈ ലോകം നമ്മളെ കൊത്തിപ്പറത്തി ഓടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ രക്തത്തിൻ്റെ മണം അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധം അവർക്ക് അടിക്കുന്നത് കൊണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ കടുംതൂക്കിൻ്റെ മറവിലിരുന്ന് നാം ഒന്ന് ചെയ്യുകയാ, നമ്മുടെ ഇണപ്പുറാവ് വരാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്! നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ഈ വാഹനം ഓടിച്ചൊക്കെ ഒറ്റയ്ക്ക് സാധാരണ മീറ്റിങ്ങിൽ കഴിഞ്ഞ് പോരുമ്പോൾ അർദ്ധരാത്രികളിലേക്കായിരുന്നു മിക്കാറും പോരുന്നത്. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഉള്ള രണ്ട് പരിപാടിയാണ്: ഒന്ന് അന്യഭാഷ പറയുക, രണ്ട് പാട്ട് പാടുക. പേടിയായിട്ടല്ല, ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലൊക്കെ ഇരിക്കുന്നവർ ഭയങ്കര എപ്പോഴും എൻ്റെ പപ്പയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നടുത്ത മീറ്റിംഗ് നടഞ്ഞാൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വിളിക്കും, എവിടെ എത്തി, എപ്പോൾ എത്തി, എങ്ങോട്ടെത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് കുറുകിഞ്ഞരങ്ങി അതിരിക്കും കുറുപ്രാവേ നിൻ ഇണവരാറായി എന്നുള്ളത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാൾ ഈ ലോകത്തിനെ നിന്ന് സഹിച്ച് ഇനി നീ നിൽക്കേണ്ടി വരത്തില്ല. നമ്മുടെ പ്രത്യാശയായ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ശുദ്ധീകരണത്തിൻ്റെ രക്തം, സൗജന്യമായ വിലയേറിയ രക്തം നമുക്ക് തന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്! ആത്മാവിൽ ദൈവത്തെ ആ കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ ഇണപ്രാവ് വരാറായി. ഞാനിവിടെ കുറുകി ഞരങ്ങി ഇരിക്കുകയാ. എന്തിനു വേണ്ടി? ലോകത്തിൽ എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല ഞാൻ കുറുകി ഇരിക്കുന്നത്. 21 ദിവസം ഉപവാസങ്ങൾ നടക്കിയ ഇന്ന് 4 ദിവസമാണ് ഞാൻ കുറുകി ഞരങ്ങി കാത്തിരിക്കുന്നത്, എൻ്റെ പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടിയാ, എൻ്റെ ആത്മമണവാളൻ്റെ വരവിന് വേണ്ടിയാ, എൻ്റെ രക്ഷകൻ്റെ ആഗമനത്തെ കാത്താണ് ഞാനിവിടെ ഇരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയണം. രക്തത്തിൻ്റെ ആ ഗന്ധം ഒരുപക്ഷെ ലോകത്തിന് അസ്വസ്ഥമാണെങ്കിലും ഇന്ന് രാത്രി ആ രക്തം എനിക്ക് അഭിമാനമാണ്, കാരണം അതാണ് എന്നെ ശുദ്ധീകരിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ആ രക്തത്തളിക്കൽ എന്ന് പറയുന്നത് ആ ഒരു നിലയിലാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ പുറകിലേക്ക് എടുത്ത് വായിക്കാത്തതിൻ്റെ കാരണം സമയം ഓടിപ്പോകുന്നത് കൊണ്ടാണ്. ഇനി വ്രതന്മാരാരാണ്, അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവർക്കുള്ള ദൈവിക പ്രതിഫലം എന്താണെന്നുള്ളത് പറയണം. അത് ചിലപ്പോൾ ഇന്ന് പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ കാര്യമെങ്കിലും പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഞാൻ ചിന്തകൾക്ക് വിരാമം ഇടാൻ വേണ്ടി ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അത് ആ വാക്യങ്ങൾക്ക് സംഭവിക്കുന്നൊരു കാര്യം, ജനത്തെ വിളിച്ചു കൂട്ടാൻ മോശയോടെ ദൈവം പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. അപ്പോൾ ഈ ജനത്തെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി, ജനത്തെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയ അനന്തരം ഈ ന്യായപ്രമാണത്തിൻ്റെ പുസ്തകത്തെ ആ ജനത്തിൻ്റെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞു കൊടുത്ത പ്രമാണങ്ങൾ ആ ജനത്തിന് വായിച്ചു കേൾപ്പിക്കും. വായിച്ചു കേൾപ്പിച്ച അനന്തരം അവർക്കത് ബോധ്യമായി കഴിയുമ്പോൾ, കുറച്ച് കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എവിടെ നിൽക്കണം, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, യാഗം എങ്ങനെയായിരിക്കണം, യാഗപീഠത്തോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ദൈവത്തോടുള്ള ബന്ധമായിരിക്കണം, ന്യായപ്രമാണത്തിൽ എന്ന് വേണ്ട സകലവിധമായിരിക്കുന്ന ദൈവം കൊടുത്തിരിക്കുന്ന ആ കാലഘട്ടത്തിലെ മുഴുവൻ പ്രമാണങ്ങളും അവരെ വായിച്ചു കേൾപ്പിക്കും. ഇത് വായിച്ചു കേൾപ്പിച്ചനന്തരം ഇതനുസരിച്ച് നടന്നാലുള്ള ഗുണമെന്താണ്, ഇതിനെ ലംഘിച്ച് നടന്നാലുള്ള ഭവിഷ്യത്ത് എന്താണ് എന്നെല്ലാം അവർക്ക് ബോധ്യമാക്കി കൊടുത്ത അനന്തരം ജനത്തോട് ചോദിക്കും, എന്തു പറയുന്നു. അത് ബൈബിളിലില്ല, എന്നാൽ അവിടുത്തെ ഒരു വായിക്കുമ്പോൾ നമുക്കങ്ങനെ ധ്വനി കിട്ടുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ജനമൊരുമിച്ച് പറയും, ഈ പ്രമാണങ്ങളെ ഞങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാം. അപ്പോൾ അവരവിടെ എന്ത് ചെയ്യുക, ഒരു ഉടമ്പടി ചെയ്യുകയാണ്. പ്രമാണങ്ങളെ അവർക്ക് ബോധ്യമായി കഴിയുമ്പോൾ അവർ പറയുന്നു, ഇനി ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത്, ഇനി ഞങ്ങളുടെ ജീവൻ്റെ ആധാരം, ഇനി ഞങ്ങളുടെ ചുവടുകൾ ഈ പ്രമാണപ്രകാരമായിരിക്കുമെന്ന് അവരോട്, അല്ലെങ്കിൽ അവരങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശയുടെ മുമ്പാകെ സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുമ്പോൾ മോശ അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ രക്തമെടുത്ത് ജനത്തിൻ്റെ മേൽ തളിക്കും. അതൊരനുസരണത്തിൻ്റെ പ്രതീകമാണ്. എന്തിന്? ജീവൻ്റെ ആധാരമായ ഈ പ്രമാണമനുസരിച്ച് ഞങ്ങൾ നടന്നോളാം എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രത്യേക പ്രക്രിയയാണ്
അവിടെ നടക്കുന്നത്. സ്തോത്രം. അപ്പം ഞാൻ ഇന്ന് രാത്രി എന്നെ കേൾക്ക് ദൈവമക്കളോട് ആത്മനിയോഗത്തോടെ പുതുനിയമത്തിൻ്റെ ഭാഷയിൽ പറയാം, അതെ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുമ്പോൾ നമുക്കൊരൊറ്റ പ്രമാണമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ജീവനുള്ള പ്രമാണം. ഇന്ന് രാത്രി ആ പ്രമാണം അനുസരിച്ച് നടന്നോളാമെന്ന് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമ്മതിക്കുന്ന ഒരു വലിയ ഉടമ്പടി നമ്മുടെ മേൽ കിടക്കുന്നുണ്ട്. സ്നാനം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വായിക്കുന്നുണ്ട്, റോമാലേഖനം 6-ാം അധ്യായമൊക്കെ പഠിച്ചാൽ അറിയാം ദൈവമക്കൾക്ക് ആ സ്നാനത്തിങ്കിൽ സംഭവിക്കുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. ഇവിടെ മരണമടക്ക പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുന്ന ശുശ്രൂഷകളാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ മരണത്തിൽ നിന്ന് അങ്ങനെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ഈ സ്നാനത്തിൽ കൂടി കർത്താവിനോട് ചേർന്നവർ ഒരു ഉടമ്പടി എടുക്കുക, ഞങ്ങളിനി ജീവൻ്റെ പുതുക്കത്തിൽ നടന്നുകൊള്ളാം. അപ്പം ആ ജീവൻ്റെ പുതുക്കം എന്നുള്ളത് ജീവൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് യൗവനക്കാരുള്ള ശുശ്രൂഷയിലെ ബന്ധത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നിലവിൽ അനിന്യരും പരമാർത്ഥികളുമായി ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യാം. ഫിലിപ്പിയ ലേഖനം 2:14 മുതൽ വായിക്കുമ്പോൾ എന്നിട്ട് അവിടെ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, അവരുടെ നടുവിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ നോക്കേ, നമുക്കൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒറ്റ പ്രമാണമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. മറ്റ് യാതൊരു വിധമായിരിക്കുന്ന പ്രമാണങ്ങളോട് നമുക്ക് താദാത്മ്യമില്ല, നമുക്കതിനോട് യോജിപ്പില്ല. ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ പ്രമാണം, ആ പ്രമാണം അനുസരിച്ച്, കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമമാണ്. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ നിന്നൊരു പുതിയ നിയമ വ്യവസ്ഥയ്ക്കകത്തേക്ക് കൊണ്ടുവന്നത്. പഴയ നിയമത്തിലെ പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല പദ്ധതികളും നമ്മൾ ഇന്ന് പിന്തുടരാത്തതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു പുതിയ നിയമം സ്ഥാപിച്ചു, അതനുസരിച്ച് നടക്കാൻ നമ്മളൊരു ഉടമ്പടിയിലേക്ക് വരികയാണ്. അപ്പോൾ ആ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയെ അനുസരിച്ച് നടക്കാൻ നമ്മൾ തീരുമാനമെടുക്കുകയാണ്. അടുത്ത കാര്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള 2 വാക്യങ്ങൾക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ, പ്രമാണമൊക്കെ ഒരു ഭാഗത്തുണ്ട്, പക്ഷേ മനുഷ്യനാണ്, മനുഷ്യൻ്റെ ജഡത്തിൽ വസിക്കുന്നവരാണ്, ഏതെങ്കിലും ഒരു പ്രതിസന്ധിക്കകത്ത്പ്പെട്ട് ഒരു പാപം ചെയ്തു പോയാൽ പ്രായച്ചിത്തം കഴിച്ചേ പറ്റുകയുള്ളൂ. പ്രായച്ചിത്തം, അവിടെ ആ പദം അങ്ങനെ തന്നെ കാണുന്നുണ്ട്, പ്രായച്ചിത്തം എന്ന പദം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രായച്ചിത്തം നടത്തുമ്പോൾ മൃഗത്തെ കൊണ്ടുവന്ന് അറുത്തിട്ട് അതിൻ്റെ രക്തം എന്ത് ചെയ്യണം, ഈ യാഗപീഠത്തിൽ തളിക്കണം. അതെല്ലാം ചെയ്തതിന് ശേഷം ആ രക്തം പിന്നെ കുറേ എടുത്തിട്ട് ഈ പ്രായച്ചിത്തം ആർക്കാണോ വേണ്ടത് അവൻ്റെ മേൽ തളിക്കപ്പെടണം. സ്തോത്രം. അപ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം മുമ്പേ പറഞ്ഞതുപോലെ ഇന്നും നമുക്ക് എന്തായി മാറുകയാണ്, പ്രായച്ചിത്തമായി മാറുകയാണ്. എന്താണ് ഈ പ്രായച്ചിത്തം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരുവനൊരു പിഴവിനകത്ത് പെട്ടുപോയാൽ അവൻ തന്നെയോ അല്ലെങ്കിൽ അവന് വേണ്ടി മറ്റാരെങ്കിലുമോ നികത്തപ്പെടുന്ന പരിഹാരക്രിയക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ നഷ്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൻ്റെ നടപടി, നിയമം ആവശ്യപ്പെടുന്ന നടപടി ചെയ്യുന്നതിനാണ് ശരിക്കും പറയുന്നത് പ്രായച്ചിത്തം എന്ന് പറയുന്നത്. അത് ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യാം. പക്ഷെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടി യേശു ചെയ്തു ആ പ്രായച്ചിത്തം. അപ്പോൾ ആ പ്രായച്ചിത്തം, അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒത്തിരി വാക്യങ്ങൾ എൻ്റെ മനസ്സിനകത്തുണ്ട്. 4-ാം അധ്യായം, 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നിങ്ങൾ വായനയ്ക്ക് വേണ്ടി വിടുകയാണ്. 1 യോഹന്നാൻ ലേഖനം 2:1-2 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കാനാണ് എഴുതുന്നത്, ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യണം, അഭയാചന കഴിക്കണം. അപ്പോൾ രക്തം ഇന്നും നമുക്ക് ഇന്നും നിന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, വാദിക്കാൻ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾക്കകത്താണ് ആ രക്തത്തിൻ്റെ ഇത് നമ്മൾ കാണാൻ കഴിയുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അഹരോനെ പിടിച്ച് മുമ്പ് നിർത്തി മക്കളെയും കൂടെ നിർത്തിയതിന് ശേഷം ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ യാഗമൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം അവരുടെ മേൽ തളിക്കുന്ന പ്രവൃത്തി നമുക്കവിടെ കാണാൻ കഴിയുന്നു. നമ്മളെയും ദൈവം വേർതിരിച്ചിരിക്കുന്നതാണ്. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഗതി വംശവും മൃഗ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തം അപ്പോൾ രാജകീയ പുരോഗതം, പണ്ട് പഴയ നിയമത്തിനകത്ത് അഹരോൻ മഹാപുരോഹിതനായിട്ട് ഇങ്ങനെ അവരോധിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
അവരുടെ രക്തം തളിച്ചവരെ ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് അവരെ കൈപിടിച്ച് കയറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ദൈവം അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് രാജകീയ പുരോഹിത വർഗമെന്ന സ്വന്തം ജനമെന്ന അവകാശത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പുറകിൽ മുടക്കിയ വില യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. അപ്പോൾ ആ രക്തം മുഴുവനും നിന്ന് നമ്മുടെ പ്രായച്ചിത്തത്തിന് വേണ്ടി, നമ്മുടെ അധികാരത്തിന് വേണ്ടി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടി അടിസ്ഥാനമായി തീർന്നത് നിയമം ആവശ്യപ്പെട്ട ആ നീതിയുടെ മുമ്പാകെ യേശു ചൊരിഞ്ഞ നിഷ്കളങ്കമായ നിർദോഷമായ വിലയേറിയ രക്തമാണ്. ആ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടുമ്പോഴാണ് നമ്മൾ സെപ്പറേറ്റഡ് എന്നൊരു പ്രത്യേക ഗണത്തിലേക്ക് മാറുന്നത്. തളിക്കപ്പെട്ടാൽ പിന്നെ നമുക്ക് ഗൗരവം കൂടണം, ഉത്തരവാദിത്തം ഉണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ ചിന്തകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, അതേ പ്രിയരെ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ആത്മാവിൻ്റെ വിശുദ്ധീകരണം, സുവിശേഷത്തോടെ നമ്മുടെ അനുസരണം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട വൃദ്ധന്മാരെന്ന ബോധ്യം, ഇത് നഷ്ടപ്പെടരുത്. അത് ഉള്ളിൽ വേറിക്കൊണ്ട് ജീവിപ്പാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.